എക്സസൈസ് 8.2 ആണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ മാൻ ഗോട്ട് A 10% increase in his salary. If his new salary is ₹1,54,000, fine his original salary. Appa namak edukam original salary 100 aayittu rupees 100 aanu original salary enki new salary nu parayunnathu 100 plus 10 aanu alle 10% increase aanu undayirikkunnathu salary il appo 100 plus 10 which is equal to 1110 ആണ് നമ്മുടെ എന്ത് വരുന്നത് ന്യൂ സാലറി ഓക്കെ ഇപ്പോൾ ന്യൂ സാലറി എന്താണ് റുപ്പീസ് 1 ആണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാലറി എത്രയായിരിക്കും ലെറ്റ് അസ് കൺസിഡർ ഇഫ് ന്യൂ സാലറി എത്രയാണെന്ന് വിചാരിക്കുക ന്യൂ സാലറി റുപ്പീസ് 1 ആണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാലറി എത്രയായിരിക്കും 100 ഡിവൈഡഡ് ബൈ ന്യൂ സാലറി അല്ലേ ന്യൂ സാലറി 1110 അല്ലേ ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 110/11 ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ ന്യൂ സാലറി അല്ലേ ന്യൂ സാലറി എത്രയാണ് 1,54,000 ആണ് ഇഫ് ന്യൂ സാലറി ഇസ് ഈക്വൽ ടു 1,54,000 അതാണെങ്കിൽ ന്യൂ സാലറി എന്ന് പറയുന്നത് ഇൻറ്റു 10/11 അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി 1,40,000 ആണ് നമുക്ക് ന്യൂ സാലറി ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് വേണ്ടത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് അതിന് പകരം ഇവിടെ 100/110 എന്ന് കൊടുത്തുവെച്ചാൽ മതി ഓക്കെ ന്യൂ സാലറി എന്ന് പറയുന്നത് ഗിവൻ ന്യൂ സാലറി ഇൻറ്റു 100/110 ഓക്കെ അപ്പൊ അത്ര ഉള്ളൂ അതിന്റെ ആൻസർ അപ്പൊ സെക്കൻഡ് വൺ ആണ് ഓൺ സൺഡേ 8:45 പീപ്പിൾ വെന്റ് ടു ദ സൂ ഓൺ മൺഡേ ഓൺലി 169 പീപ്പിൾ വെന്റ് വാട്ട് ഈസ് ദ പെർസെന്റേജ് ഡിക്രീസ് ഇൻ ദ പീപ്പിൾ വിസിറ്റഡ് ഇൻ ദ സൂ ഓൺ മൺഡേ ഓക്കെ അപ്പൊ സൺഡേയിലുള്ളത് 8:45 വന്നിട്ടുണ്ട് മൺഡേയിലുള്ളത് 169 തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് കുറഞ്ഞത് നമ്പർ ഡിക്രീസ്ഡ് ആദ്യം നമ്മൾ ഡിക്രീസ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക ഡിക്രീസ് ഈസ് ഈക്വൽ ടു 8:45 - 169 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 676 ഓക്കെ 676 കിട്ടും ഇനി ഡിക്രീസ്ഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക ഡിക്രീസ്ഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 676 എത്രയാണ് കൂടുതൽ എമൗണ്ട് 8:45 × 100 വിച്ച് ഈസ് ഈക്വൽ ടു 80% ആണ് ഡിക്രീസ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി തേർഡ് വൺ എ ഷോപ്പ് കീപ്പർ ബൈസ് 80 ആർട്ടിക്കിൾസ് ഫോർ റുപ്പീസ് 2,400 ആൻഡ് സെൽസ് ദം ഫോർ എ പ്രോഫിറ്റ് ഓഫ് 16% ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ആർട്ടിക്കിൾ ഓക്കെ അപ്പോൾ ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എത്രയാണ് 80 CP കോസ്റ്റ് പ്രൈസ് എത്രയാണ് റുപ്പീസ് 2,400 ആണ് എത്രയാണ് പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് 16% അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസ് പി എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ ഈസ് 100 ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ എത്ര കിട്ടും 100 + 16 ആയിരിക്കും എത്ര പ്രോഫിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ 116 അല്ലേ ഇനി ഇപ്പോൾ ആർട്ടിക്കിൾ എത്രയാണ് 2,400 ആണ് അല്ലേ ഇനി സി പി ഓഫ് ആർട്ടിക്കിൾ ഇനി 1 റുപ്പീസ് 1 ആണെങ്കിൽ 1 രൂപയാണെങ്കിൽ എസ് പി എത്രയായിരിക്കും 116/100 ഓക്കെ ഇനി റുപ്പീസ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 2,400 ആണെങ്കിൽ എത്രയാണ് 16/100 × 2,400 ഓക്കെ അപ്പോൾ ഇതൊക്കെ കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 2,784 ഓക്കെ ഇനി അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് 80
ആർട്ടിക്കിൾസ് എത്രയാണ് റുപ്പീസ് 2784 ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ എസ് പി ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് വൺ ആർട്ടിക്കിളിനാണ് ഒരു ആർട്ടിക്കിളിന് എന്ന് പറഞ്ഞാൽ 2784 ഡിവൈഡഡ് ബൈ 80 എസ് പി ഓഫ് വൺ ആർട്ടിക്കിൾ ഓക്കെ അപ്പോൾ എത്ര കിട്ടും നോക്കി കട്ട് ചെയ്യുമ്പോൾ 34.80 റുപ്പീസ് 34.80 ആണ് എസ് പി ആയിട്ട് കിട്ടുന്നത് ഓക്കെ Next one, fourth one. The cost of an article was 15,500. 450 was spent on its repair. If it is sold for rupee for a profit of 15%, find the selling price of the article. Appa CP thannittunde 15,500. Repairing price is 450. Okay. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ സി പി എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ വാങ്ങിച്ച പൈസയും എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച പൈസ എന്ന് പറഞ്ഞാൽ 15,500 പ്ലസ് 450 കൂടി ചേർത്തിട്ട് 15,950 ഓക്കെ ലെറ്റ് സി പി ബി 100 നമുക്ക് സി പി എ 100 ആയിട്ട് എടുക്കാം അങ്ങനെ എനിക്ക് എസ് പി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 15% പ്രോഫിറ്റ് ആയിട്ടാണ് കിട്ടിയത് ലെറ്റ് ഇഫ് ഇഫ് ആണ് കണ്ടീഷൻ ഇഫ് സി പി ഈസ് ഈക്വൽ ടു റുപ്പീസ് 100 അങ്ങനെയാണെങ്കിൽ ഓക്കെ എസ് പി എത്രയായിരിക്കും 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15% എന്ന് പറഞ്ഞാൽ 115 ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി പി ഇപ്പോൾ റുപ്പീസ് വൺ ആണെങ്കിൽ സി പിയുടെ കോസ്റ്റ് റുപ്പീസ് വൺ ആണെങ്കിൽ എത്ര കിട്ടും 115 ഡിവൈഡഡ് ബൈ 100 അല്ലേ ഇനി സി പിയുടെ കോസ്റ്റ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് സി പിയുടെ കോസ്റ്റ് 15,950 ആണെങ്കിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത് 115 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 15,950 സോ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും 18,342.5 ഓക്കെ ഇത്രയും നമുക്ക് നമ്മുടെ എസ് പി ആയിട്ട് കിട്ടും സോ എസ് പി ഈസ് ഈക്വൽ ടു 18,342.5 ഓക്കെ റുപ്പീസ് വൺ എ വി സി ആർ ആൻഡ് ടി വി വർ ബ്രോട്ട് ഫോർ റുപ്പീസ് 8,000 ഈച്ച് ദ ഷോപ്പ് കീപ്പർ മെയ്ഡ് എ ലോസ് ഓഫ് 4% ദ വി സി ആർ ആൻഡ് എ പ്രോഫിറ്റ് ഓഫ് 8% ഓൺ ദ ടി വി ഫൈൻഡ് ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കണം ഓക്കെ ഒരെണ്ണത്തിൻ്റെ അല്ല രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണ് ലോസ് ആയ ഉണ്ടായെന്ന് നോക്കണം ഓക്കെ അപ്പം നമുക്ക് സി പി എഴുതാം സി പി ഓഫ് വി സി ആർ എത്രയാണ് 8,000 റുപ്പീസ് ഓക്കെ ഇനി സി പി ഓഫ് ടി വി എത്രയാണ് 8,000 റുപ്പീസ് അല്ലേ ഷോപ്പ് കീപ്പർ മെയ്ഡ് 4% ലോസ് വി സി ആറിൽ എന്ത് സംഭവിച്ചത് ലോസ് ആണ് സംഭവിച്ചത് എത്ര പെർസെൻറ്റേജ് 4% ഓക്കെ ടി വിയിൽ ഗെയിൻ ആണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് 8% ഓക്കെ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഫസ്റ്റ് കേസ് നമുക്ക് വി സി ആറിൻ്റെ നോക്കാം ഓക്കെ വി സി ആറിൻ്റെ കേസാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്കെ വി സി ആറിൻ്റെ കേസിൽ നമുക്ക് ഫസ്റ്റ് വൺ സി പി എത്രയായിട്ട് എടുക്കാം 100 ആയിട്ട് എടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ സി പി ഓഫ് ലോസ് 4% എന്ന് പറയാം 100 - 4 വിച്ച് ഈസ് ഈക്വൽ ടു 96 ആണ് എസ് പി അല്ലേ എസ് പി വന്നത് 96 ഓക്കെ എഫ് ഇനി സി പി ഇസ് 1 rupees 1 ആണെങ്കിൽ എത്ര കിട്ടും 96 ഡിവൈഡഡ് ബൈ 100 ഓക്കെ ഇനി സി പി ഓഫ് എത്ര പൈസയാണ് 8,000 ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 96 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 8,000 ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് നമുക്ക് കിട്ടേണ്ടത് 76
7680 ओके वीसी केस इन नमक नोक टीवी केस वो टीवी केस नमुक फस्ट टीवी केस सीपी एत्र 100 इन सीपी प्रॉफिट 8% अगे एस पी आम कंपिड़ा अल 100 प्लस 8 100 आईट गेन इन सीपी ऑफ रुपी वन आने 108 डिवाइडेड बाय 100 ओके एत्र रूपये सीपी कंपिड़ा सीपी ऑफ 8000 आने एस पी एत्र 108 डिवाइडेड बाय 100 इंटू 8000 अल जीरोस कट अब नमक कौकी नमुक कंसर 8640 ओके इन नमुक नोक टोटल सीपी एस पी नोक ओके इन क्या एस पी नेरते कटी एस पी 7680 plus 8,620 16,320 वांगिच्च टोटल सीपी एत्र प्रॉफिट इन प्रॉफिट नमुकणी नमक कंपिड़ा प्रॉफिट पेर्सेंटेज कंपिड़ा प्रॉफिट पेर्सेंटेज प्रॉफिट डिवाइडेड बाय सीपी इंटू 100 320 डिवाइडेड बाय 16,000 16,000 इंटू 100 इज़ इक्वल टू 2% प्रॉफिट पेर्सेंटेज 2% नमुक ड्यूरिंग ए सेल ए शॉप ऑफर्ड डिस्काउंट ऑफ 10% ऑन द मार्केट प्राइस ऑफ ऑल आइटम्स व्हाट कुड बी अ कस्टमर हैव टू पे फॉर अ पेयर ऑफ जीन्स मार्क्ड एट रुपीस 1450 एंड टू टी शर्ट्स मार्क्ड एट 850 ईच ओके डिस्काउंट 10% अल्ले ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് മാർക്ക്ഡ് പ്രൈസ് ഓഫ് ജീൻസ് എംപി ഓഫ് ജീൻസ് എന്ന് പറഞ്ഞാൽ 1450 അല്ലേ ഇത് ജീൻസ് എംപി ഓഫ് ഷർട്ട് എത്രയാണ് ഷർട്ട് 850 ഓക്കേ ഇനി ഡിസ്കൗണ്ട് ഓൺ ദ പെയർ ഓഫ് ജീൻസ് ഓക്കേ ഡിസ്കൗണ്ട് ജീൻസിലെ ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് റേറ്റ് ഇൻടു എംപി ഡിവൈഡഡ് ബൈ 100 ഓക്കേ റേറ്റ് എത്രയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ 10 × 1450 ഡിവൈഡഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 145 ഓക്കേ അപ്പോൾ എസ് പി ഓഫ് ജീൻസ് एस पी सेलिंग प्राइस 1450 1305 ओके कंपिड़ा एम पी ऑफ टू षर्ट्स ओके रुप षर्टि एंड 2 × 850 1700 ओके डिस्काउंट डिवाइडेड बाय 100 रेट 10 × 1700 डिवाइडेड बाय 100 विच इज इक्वल टू 170 नमुक डिस्काउंट ओके इन एस पी ऑफ शर्ट ഷർട്ടിന്റെ എസ് പി ആണ് കണ്ടുപിടിക്കേണ്ടത് ഷർട്ടിന്റെ എസ് പി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒറിജിനൽ എമൗണ്ട് ഒറിജിനൽ എത്രയാണ് 1700 മൈനസ് 170 വിച്ച് ഈസ് ഈക്വൽ ടു 1530 ഓക്കെ അപ്പോൾ കസ്റ്റമർ ലാസ്റ്റ് പേ ചെയ്യേണ്ടത് ദ കസ്റ്റമർ ഹാസ് ടു പേ എത്ര രൂപ 1530 പ്ലസ്
1305, which is equal to 2835. Okay, 2835 ആണ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമർ കൊടുക്കേണ്ടത്. ഓക്കേ ഓക്കേ എ മിൽക്ക്മാൻ സോൾട്ട് 2. അപ്പോൾ രണ്ടിനെയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഓക്കേ അപ്പോൾ എസ് പി ഓഫ് ഈച്ച് ബഫലോ എത്രയാണ്? 20,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ് പി ഓഫ് 2 ബഫലോ എന്ന് പറയുന്നത് എത്രയാണ്? 2 ബഫലോ എന്ന് പറയുന്നത് 20 ബഫലോ എന്ന് പറയുന്നത് 20,000 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 40,000 ആണ് പ്രൈസ് വന്നത്. ഓക്കെ ഇപ്പോൾ 1 ബഫലോന്ന് അയാൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണത്തിന് 5% ഗെയിൻ ഉണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ 100 ആയിട്ട് എടുക്കാം നമ്മുടെ സി പി അല്ലേ 100 സി പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 100+5 ആണ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 105. ഇപ്പോൾ സി പി റുപ്പീസ് 1 നമ്മൾ എസ് പി കണ്ടുപിടിക്കണമെങ്കിൽ എത്രയാണ്? 105/100. ഓക്കെ ഇപ്പോൾ സി പി നമ്മുടെ എത്ര എന്നാ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് സോറി എസ് പി ഓക്കെ എസ് പി ഇനി നമ്മുടെ 20,000 ആണെങ്കിൽ എത്രയാണ് പറയുന്നത്? 20,000 ആണെങ്കിൽ 100 സോറി ഇവിടെ 100 ÷ 105 ഇൻറ്റു 20,000. ഓക്കെ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടും 19,047.62. ഓക്കെ ഇനി അനദർ ബഫലോൺ എന്താണ്? സെക്കൻഡ് കേസ് വന്നിരിക്കുന്നത് ലോസ് ഓഫ് 10% ആണ് അല്ലേ. ലോസ് ഓഫ് 10% എന്ന് പറഞ്ഞാൽ എസ് പിന്ന് നമ്മൾ 100 - 10 ചെയ്യണം എന്ന് പറഞ്ഞാൽ 90 ആണ് നമ്മുടെ റുപ്പീസ് സി പി എന്ന് പറയുന്നത്. ഓക്കെ വെൻ എസ് പി റുപ്പീസ് 1 ആണെങ്കിൽ സി പിയുടെ വാല്യൂ എത്രയാണ്? സി പി എന്ന് പറഞ്ഞാൽ 100 ÷ 90. ഓക്കെ ഇനി നമുക്ക് നോക്കാം വെൻ എസ് പിയുടെ വാല്യൂ 20,000 ആണെങ്കിൽ സി പിയുടെ വാല്യൂ എത്രയാണ്? 100 ÷ 90 ഇൻറ്റു 20,000 വിച്ച് ഇസ് ഈക്വൽ ടു 22,222.2. ഓക്കെ ഇനി നമുക്ക് ടോട്ടൽ കാണാം. ടോട്ടൽ സി പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ സി പി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച രണ്ട് വാല്യൂസ് അല്ലേ 19,447.62 അതേപോലെ തന്നെ 22,222.2 ഇതിൻ്റെ സമ്മ് വരുമ്പോൾ 41,269.84 ആണ് കിട്ടുന്നത്. ഓക്കെ ഇനി നമുക്ക് നോക്കാം എന്താണ് സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണോ എന്ന്. സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണെങ്കിൽ എന്താണ് നടക്കുന്നത്? സി പി എന്ന് പറഞ്ഞാൽ നമുക്ക് 40,000 ഇത് 41,000 ഇല്ലേ അപ്പം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ലോസ് ആണ് അല്ലേ. ലോസ് ആണ് അപ്പം ലോസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ലോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സി പി മൈനസ് എസ് പി. സി പി 41,269.84 മൈനസ് 40,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ 1,269.84. ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് 1,269.84 ആണ് നമ്മുടെ ലോസ്. ഓക്കെ നെക്സ്റ്റ് വൺ ദ പ്രൈസ് ഓഫ് എ ടി വി ഇസ് 13,000 ദ സെയിൽ ടാക്സ് ചാർജ് ഓൺ ഇറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 12%. ഫൈൻഡ് ദ എമൗണ്ട് ദാറ്റ് വിനോദ് വിൽ ഹാവ് ടു പേ ഇഫ് ഹി ബൈസ് ഇറ്റ്. ഓക്കെ അപ്പോൾ ഒരു ടി വിയുടെ കോസ്റ്റ് എന്നുണ്ട് പിന്നെ സെയിൽ ടാക്സ് 12% ചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര പേ ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ സി പി തന്നിട്ടുണ്ട് നമുക്ക് സി പി എത്രയാണ് 13,000 തന്നിട്ടുണ്ട്. ഓക്കെ സെയിൽ ടാക്സ് ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 12% ആണ്. ഓക്കെ 12%. ഇപ്പം നമുക്ക് എസ് പി സോറി സി പി നമുക്ക് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെയിൽ ടാക്സും കൂടി കൂട്ടുമ്പോൾ 12 ആഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ 112. ഓക്കെ ഇപ്പോൾ സി പി റുപ്പീസ് 1 കൂട്ടുന്നതെങ്കിൽ എസ് പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എസ് പി ഇസ് ഈക്വൽ ടു 112/100. ഓക്കെ ഇനി സി പി എന്ന് പറയുന്നത്
13,000 SP नो वरें द त्रेन 1112 divided by 100 into a त्रेन 13,000 okay which is equal to 14,560 okay अपर रुपीस 14,550 आना नमक कोड़कन्ना amount okay இந்த क्वेश्चनல நம்ம SP is equal to நமக்கு அறியாம 1600 ആണെന്ന് അറിയാം റേറ്റ് ഡിസ്കൗണ്ട് എത്രയാണ് 20% അല്ലേ അപ്പോൾ SP എത്ര വരും SP നമ്മൾ ഇപ്പോ 100 ആയിട്ട് ഇരിക്കേനെങ്കിൽ 100 minus 20 അല്ലേ എന്ന് പറഞ്ഞാൽ 80 ഓക്കേ ഇപ്പോ SP റുപ്പീസ് 1 ആയിട്ട് ഇരിക്കേനെങ്കിൽ MP എത്രയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ട MP എന്ന് പറഞ്ഞാൽ 100 divided by 80 वरुम ओके इप्पो SP रुपीस 1600 आनेंगी MP एत्रयाण एन्न वन्ना 100 divided by 80 into 1600 which is equal to 2000 रुपीस आण नम्मुडे एंतायिट्ट वरुन्नत MP आयिट्ट वरुन्नत ओके अब 10th one I purchased a hair dryer for 5,400 including 8% VAT. Find the price before VAT was added. Okay. अब VAT add चाहिए ने मुन्ने वाला price उंगली ना हम calculate चाहिए ना. Okay. CP इतने ने ना हम वांचे price नो ना 5,400 VAT इतने आना VAT नो अन्ना 8% आना बरेंद ओके इप्पा VAT नमक 100 आइटे देखेंगे VAT नो अन्ना 8% जो कोडी नो अन्ना 108 आई ओके अपो when price of VAT is 1 VAT इन्दर रुपीस इप्पा 1 आने गिल ओरिजिनल प्राइस आना ना बरेंद ओरिजिनल प्राइस इतने ना 100 divided by 108 ओके price of VAT including 5,000 ini VAT fire rupees 5,400 ne etrayen nokam nu anna 100 divided by 108 into 5,400 which is equal to 5,000 okay appo VAT 5,000 aanu namaku kitti an article was purchased for rupees 12,1239 including GST of 18% find the price of the article before GST was added appo GST add cheyyunnathinu munne ulla price um kodi calculate cheyyendathayittund okay appo namukku idu nokkam appo namukku parnittund rupees ethrana 1239 aanu cost including നമ്മുടെ ജി എസ് ടി നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം എക്സും അതേപോലെ തന്നെ 18% ഓഫ് എക്സും കൂടി കൂട്ടിയിട്ട് അല്ലേ 18% ഓഫ് എക്സും കൂടി കൂട്ടിയിട്ടാണ് വന്നത് കോസ്റ്റും പിന്നെ പ്രൊഡക്റ്റും നമുക്കുള്ള ടാക്സും അതിൻ്റെ കൂടെ ജി എസ് ടിയും കൂടി കൂട്ടിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളത് 1239 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 18/100 എക്സ് ഓക്കെ अब डिनोमिनेटर सेम आकान वेंडिट्टु नमुक्कु 1239 इज ईक्वल टू 100 एक्स प्लस 18 एक्स डिवाइडेड बाय 100 ना की ओके अब 1239 इंटू 100 इज ईक्वल टू 118 एक्स ओके अब एक्स इज ईक्वल टू 1239 इंटू 100 डिवाइडेड बाय 118 विच इज ईक्वल टू 1050 सो नम्मुडे आंसर 1000 रुपीस 1050 आण बिफोर जीएसटी प्राइस ओके अब इत्र एक्सरसाइज नल्लोणम प्राक्टीस किट्टुल्ल ओरो प्रॉब्लम रेंडु मून्नु तवण चेय्तु नोक्कणम ओके अब थैंक यू